ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷാജഹാൻ കൂടി ചേരുന്നു ഷാജഹാൻ ആയിരത്തി നാന്നൂറ്റി അൻപത്തി എട്ട് ഉദ്യോഗസ്ഥരാണ് അനർഹമായി പെൻഷൻ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് അതിൽ ഗസറ്റഡ് ഓഫീസർമാരുണ്ട് കോളേജ് പ്രൊഫസർമാരുണ്ട് ഡോക്ടർമാരുണ്ട് ഹൈസ്കൂൾ അധ്യാപകരുണ്ട് ഹയർ സെക്കൻഡറി അധ്യാപകരുണ്ട് എങ്ങനെയാണ് ഇത്രയും വലിയ ശമ്പളം വാങ്ങി വലിയ പദവികളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും സാധാരണക്കാരിൽ സാധാരണപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള ക്ഷേമ പെൻഷൻ കേവലം ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങിയെടുക്കാൻ കഴിയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് അധ്യാപ ജീവനക്കാരും അധ്യാപകരും ഈ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി എന്നുള്ള ഭാഗമായി കൈപ്പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പരിശോധനാ സൂക്ഷ്മതലത്തിൽ നമുക്ക് നടത്താനായിട്ട് സാധിക്കണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ഈ ഇത്തരത്തിൽ നടത്തുന്ന തട്ടിപ്പ് എന്ന് പറയുന്നത് അത് ഒരിക്കലും ന്യായീകരിക്കാനായിട്ട് സംഘടന എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ പൊതുസമൂഹം എന്നുള്ള നിലയ്ക്കോ നമുക്ക് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ സാധിക്കില്ല കാരണം ഈ സാമൂഹ്യ കുടുംബക്ഷേമ പെൻഷൻ എന്നുള്ളത് ജീവനക്കാർ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു ബദലാണ് എന്നുള്ളത് നമുക്ക് കാണാൻ അറിയാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ബദൽ ആ ബദൽ ഉയർത്തി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് പേര് ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുന്നത് ഒരു കാരണവശാലും സംഘടന എന്നുള്ള നിലയ്ക്ക് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് രണ്ടാമത്തേത് ഇതിൽ ഈ അഞ്ചര ലക്ഷത്തോളം വരുന്ന ജീവനക്കാരാണുള്ളത് ലക്ഷത്തോളം വരുന്ന ജീവനക്കാരിൽ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് പേരെന്നുള്ളത് എന്നുള്ളത് വലിയൊരു നമ്പരല്ല എന്നുള്ളതല്ല പറയുന്നത് അത് ചെറിയ നമ്പരാണെങ്കിൽ പോലും അത് അത്രയും ഒരു കാരണവശാലും വരാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് പക്ഷേ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളതെന്ന് പറയുന്നത് ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് പേരുടെ വെച്ചുകൊണ്ട് സിവിൽ സർവീസിനെ ആകെ അളക്കുന്നത് ഗുണകരമല്ല എന്നുള്ളതാണ് രണ്ടാമതായി സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളതെന്ന് പറയുന്നത് നമ്മുടെ രാജ്യ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അഴിമതി കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ ഒരു സംസ്ഥാനം എന്നുള്ള നിലയിലേക്ക് മാറുന്ന തരത്തിലേക്ക് മാറുന്നു അഴിമതി രഹിത കുറഞ്ഞ സംസ്ഥാനമെന്നുള്ള നിലയിൽ നിന്ന് അഴിമതി രഹിത എന്നുള്ള നിലയിലേക്കുള്ള പ്രവർത്തനമാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അത്തരത്തിലുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പരിശോധനയും ഈ സേവന സോഫ്റ്റ്വെയറും സ്പാർക്കും ഒക്കെ തന്നെ ലിങ്ക് ചെയ്തുകൊണ്ട് ആധാർ അധിഷ്ഠിതമായി ലിങ്ക് ചെയ്തുകൊണ്ട് അത് കൂടുതൽ പരിശോധന ഉറപ്പുവരുത്തുന്നത് അങ്ങനെ കൂടുതൽ പരിശോധന ഉറപ്പുവരുത്തി മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത് ഈ അഴിമതി ഇല്ലാത്തൊരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ആയി നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഉണ്ടാകുന്ന പുഴുക്കുത്തുകളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം ആ പുഴുക്കുത്തുകളെ സർവീസിൽ നിന്ന് തന്നെ കർശനമായിട്ടുള്ള നടപടിയിലേക്ക് പോകണം പോകണമെന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ഇന്ന് പല തീരുമാനങ്ങളും ഒക്കെ തന്നെ വന്നിട്ടുള്ളതും എന്നുള്ളത് കാണാൻ സാധിക്കും പക്ഷേ ഇതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടിച്ചേർക്കാനുള്ളതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അക്കൗണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചും ഒക്കെ തന്നെ സൂക്ഷ്മതലത്തിലുള്ള ഒരു തുടർ പരിശോ പരിശോധനയും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് രത്ന ചുരുക്കത്തിൽ സൂചിപ്പിക്കാനുള്ളതെന്ന് പറയുന്നത് ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് പേരുടെ ആ പ്രവൃത്തിയിലൂടെ സിവിൽ സർവീസിനെ ആകെ തന്നെ അളക്കുന്ന രീതി ശരിയല്ല കാരണം സിവിൽ അഴിമതി രഹിതമായിട്ടുള്ള സിവിൽ സർവീസ് എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിലാണ് നാം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഉള്ളത് ഷജഹാൻ അതിൽ ഉയരുന്ന ഒരു സംശയം ഈ രീതിയിൽ ഉയർന്ന ശമ്പളം വാങ്ങി ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് ഈ പട്ടികയിൽ കടന്നുകൂടാൻ കഴിയുന്നത് എന്നൊരു ചോദ്യമില്ലേ ഉണ്ട് ഇത്തരത്തിൽ എങ്ങനെ ഈ പട്ടികയിൽ വന്നു എന്നുള്ളത് വളരെ സൂക്ഷ്മതലത്തിൽ തന്നെ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് അത് അതിൽ അവിടെയാണ് ആ സാധ്യത എന്ന് പറയുന്നത് ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷകർത്താക്കളുടെ കൊണ്ട് നമ്പർ കൊടുക്കുകയും ആ തരത്തിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധന നടത്തണം അതുമാത്രമല്ല മറ്റ് അനർഹമായിട്ട് ഏത് തരത്തിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് സൂക്ഷ്മതലത്തിലുള്ള ഒരു വിലയിരുത്തലിലൂടെ മാത്രമേ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കൂ അങ്ങനെ പുറത്തു കൊണ്ടുവരുമ്പോൾ അഴിമതി കാണിച്ച ആൾക്കാർ അഴിമതി കാണിക്കുക മാത്രമല്ല ഇത് അഴിമതിയുടെ പരിധിയിലല്ല ഇത് അതിനുപരിയായിട്ട് തട്ടിപ്പ് നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് ആ തട്ടിപ്പ് നടത്തിയ ആൾക്കാർ അതേ അർത്ഥത്തിൽ തന്നെ കണ്ടെത്തുകയും അത് ശക്തമായിട്ടുള്ള ശിക്ഷണ നടപടിയിലേക്ക് പോകണം എന്നുള്ളതാണ് സൂചന